സബാൽ ഹയർ പോസിറ്റീവ് മിനിറ്റ്സിലോട്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടിയത് ഫിസിക്കൽ കൈൻഡ്നസ്, ഫിസിക്കൽ സപ്പോർട്ടിനെ കുറിച്ചായിരുന്നു. ഇനി പറയാൻ പോകുന്നത് വെർബൽ കൈൻഡ്നസ് ആണ്, വെർബൽ സപ്പോർട്ട്. എങ്ങനെ? ഏതൊരു മനുഷ്യനും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നമുക്ക് സംസാരിച്ച് നമ്മളുടെ വാക്കുകളിലൂടെ ഒരു സപ്പോർട്ട് കിട്ടാന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇന്ന് നമുക്ക് കുറഞ്ഞു പോകുന്നതും മെയിനായിട്ട് ഈ ഒരു വെർബൽ കൈൻഡ്നസ് ആണ്. ഇത്രമാത്രം അപ്രിസിയേഷൻ ഒരാൾക്ക് കൊടുക്കാം എന്നുള്ളത്, ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനെ അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻറ്റിന് വരുന്ന വലിയൊരു ഇമ്പാക്റ്റ് അല്ലേ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ആ കോൺഫിഡൻസ്, പാരൻസ് മക്കളെ അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ അവരെന്തെല്ലാം പാരൻസിനെ സന്തോഷിപ്പിക്കാനും അതേപോലെ തന്നെ അവരെ കാര്യങ്ങൾ എങ്ങനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു അപ്രിസിയേഷനിലൂടെ സാധിക്കും എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. എന്തുമായിക്കോട്ടെ, ആ ഒരു വെർബൽ സപ്പോർട്ട് പല രീതിയിലും നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ മുന്നോട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് ഏറ്റവും താങ്ങും തണലായിട്ടും നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് വെർബൽ സപ്പോർട്ടാണ്. ഒന്നുമില്ലടാ, ഞാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ധൈര്യം തന്നെ ഒരു വലിയൊരു ഒരു ഇമ്പാക്റ്റാണ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇന്ന് വളരെ റെയറായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലാണെങ്കിലും അപ്രിസിയേഷൻ എന്ന് പറയുന്നത് വെരി റെയർലി നമുക്ക് കാണാൻ പറ്റുന്ന, നേരെ മറിച്ച് കൂട്ടുകാരൻ്റെ മുന്നിൽ, ഫാമിലീൻ്റെ മുന്നിൽ അവരെ കൊച്ചാക്കി സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഈ ഫ്ലോസ് എന്താ പറയുക, ഇങ്ങനെ അവൾ ചെയ്യുന്നത് കളിയാക്കി പറയുക, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ കാണപ്പെടുന്നത് അല്ലേ. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നല്ല രീതിയിൽ അവരെ അപ്രിസിയേറ്റ് ചെയ്ത് ആ അവളിതിങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനുണ്ട് നിൻ്റെ ഏത് സങ്കടത്തിൽ, നീ എന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, ഏതൊരു സമയത്ത് നീ എന്നെ വിളിക്കാം, എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് പറയാം എന്നുള്ള വേർബലി ചിലപ്പം അവരൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു വേർബലി നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഒരു സ്പേസാണ്. ആ ഒരു സപ്പോർട്ട് സ്പേസ് ഈ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്നത്, അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു വേർബൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് തന്നെ സന്തോഷമായിരിക്കും. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പം എന്തും പിന്നീട് ഭാവിയിൽ വരുന്ന എന്ത് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും ഈ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കാരണം അതൊന്നും ഒന്നുമില്ലാണ്ടായി മാറിത്തീരുന്നതാണ്. നിങ്ങളുടെ കൂടുതൽ പോസിറ്റിവിറ്റിയാണ് ഇവിടെ ആൾക്കാർക്ക് കാണാൻ സാധിക്കുക. നെഗറ്റീവൊക്കെ ചിലപ്പോൾ ഈ പോസിറ്റീവ് കാരണം മായി മറിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ആ ഒരു ഈ ഒരു വെർബൽ കൈൻഡ്നസ് എന്ന് പറയുന്നത്. സോ വെർബൽ കൈൻഡ്നസ് നിങ്ങളെപ്പോഴും ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ നിങ്ങൾ തന്നെ സ്വന്തം നിങ്ങളോട് ഒരു കണ്ണാടി നോക്കിയിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആ കോൺഫിഡൻസ്, അപ്പോൾ എത്രമാത്രം മറ്റുള്ളവർക്ക് നിങ്ങൾ പറയുമ്പോൾ അവർക്ക് നിങ്ങൾ എത്രമാത്രം ആ കോൺഫിഡൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങളൊന്ന് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മെയിനായിട്ട് ഇപ്പം ഞാൻ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ നിങ്ങളെ സ്വന്തമാണെന്ന് കരുതുന്ന ആൾക്കാരെ പറ്റിയിട്ട് നിങ്ങളെ കളിയാക്കാതിരിക്കുക. ചെറിയ ചെറിയ കളിയാക്കുകൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ മൈൻഡ് സെറ്റിൽ ഓക്കെ ആയിരിക്കും, പക്ഷേ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ നിങ്ങൾ കൊണ്ടുവരുന്നത് അവരുടെ കോൺഫിഡൻസിനെ നിങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണ്. ബേസിക്കലി തമാശകൾ ഷെയർ ചെയ്യുന്നതും ഒരാളെ പറ്റി തമാശയായി പറയുന്നതും വെരി രണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് സൺ ആൻഡ് ദ മൂണിൻ്റെ ഡിഫറൻസ് ഉണ്ട് അവർക്ക്. എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ പറ്റിയിട്ട് കളിയാക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് വൺ ഓഫ് ദി പോയിൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇനി അടുത്ത പോയിൻ്റ് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.